പാലക്കാട്ടെ ട്രോളി ബാഗ് വിവാദം സജീവമാക്കിയ CPIM നേതൃത്വത്തെ തള്ളി NN കൃഷദാസ്. രാഷ്ട്രീയ വിഷയങ്ങളാണ് മണ്ഡലത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ട്രോളി ബാഗ് ചർച്ച കൊണ്ട് ആർക്കും ഒരു നേട്ടവും കിട്ടില്ല എന്നും NN കൃഷദാസ്. ഈ മണ്ഡലത്തിൽ ഇപ്പോൾ സജീവമായിട്ടുള്ള ഒരു ചർച്ച ചെയ്യുകൊണ്ടിരിക്കുന്നത് ട്രോളി ബാഗ്, നീല ട്രോളി ബാഗ് വിഷയമാണ്. അതല്ല ചർച്ചയാകേണ്ടതെന്ന്, അത് കൃത്യമായ രാഷ്ട്രീയമാണ് ചർച്ചയാകേണ്ടതെന്നും അങ്ങ് പറയുകയുണ്ട്. ഏത് കോണ്ടെക്സ്റ്റിലായിരുന്നു അത്? എൻ്റെ സഹോദര, വോട്ട് പൊളിറ്റിക്സ്, വോട്ട് ഈസ് എ പ്യുവർലി പൊളിറ്റിക്കൽ മാറ്റർ. തെരഞ്ഞെടുപ്പും വോട്ടും രാഷ്ട്രീയമാണ്, 100% രാഷ്ട്രീയമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് മനുഷ്യരുടെ ജീവിത പ്രശ്നവും നാടിൻ്റെ വികസന കാര്യം തന്നെയാണ്. അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിത പ്രശ്നമാണ്, നാടിൻ്റെ വികസന പ്രശ്നമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാതെ നിങ്ങൾ വേറെ ഏതോ പച്ചപ്പെട്ടി നീലപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്, രാഷ്ട്രീയം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDFഉം തോൽക്കും, BJPയും തോൽക്കും. അതുകൊണ്ട് അവർ രാഷ്ട്രീയം ചർച്ച ചെയ്താക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കാം. ഇപ്പോൾ വയനാട് ദുരന്തം നടന്നിട്ട് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, വയനാട് ദുരന്തം നടന്നിട്ട് എത്ര മാസമായി? ഒരു ജില്ല കാശെന്താ ഇന്ത്യ ഗവൺമെൻറ് വയനാട് ദുരന്തത്തിന് വേണ്ടി കേരളത്തിന് തരാത്തത്? അത് ചോദിക്കാൻ ബാധ്യതപ്പെട്ടവർ കേരളത്തിൽ നിന്ന് അയച്ചവരാണല്ലോ UDFൻ്റെ MPമാർ. ഇവരാരെങ്കിലും എന്താണ് BJP സർക്കാർ വയനാടിൻ്റെ ദുരന്തത്തിന് ഒരു പൈസ വയനാട്ടിൽ നിന്ന് തരാത്തതെന്ന് ആരും ചോദിക്കുന്നില്ലല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിനെതിരായിട്ടുള്ള നീക്കത്തിൽ UDFഉം BJPയും ഒന്നാ ഒറ്റക്കെട്ടാണ്. ഇവിടുന്ന് പോകണവരും UDFൻ്റെ MPമാർ, അവിടെ എത്തിയാൽ BJPയുടെ കൂടെയാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് പിരിക്കുന്ന നികുതി ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിനാണ് കൊടുക്കുന്നത്. മലയാളിയുടെ നികുതി പിരിക്കുക, ഉത്തരേന്ത്യക്ക് കൊടുക്കുക. കേരളത്തിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ വിഹിതം നമുക്ക് തരണം. നികുതി മുഴുവൻ ഇന്ത്യ ഗവൺമെൻറ് പിരിക്കുക, വികസനം മുഴുവൻ കേരള സർക്കാർ നടത്തണം. ഇതൊക്കെയാണ് ചർച്ചയാക്കേണ്ടത്. ഇത് ചോദ്യം ചെയ്യേണ്ടവരാണ് UDF MPമാർ. അവർ അവിടെ ചെന്നാൽ BJPയുടെ കൂടെയാണ്. കേരളത്തിൽ നിന്ന് നികുതി പിരിക്കുക, ഉത്തരേന്ത്യക്ക് കൊടുക്കുക. ഇത് ചോദ്യം ചെയ്യുന്നില്ല കോൺഗ്രസ്സുകാർ. രാഷ്ട്രീയം ചർച്ച ചെയ്താൽ UDF തോൽക്കും, BJP തോൽക്കും. അതുകൊണ്ട് രാഷ്ട്രീയം ചർച്ചാ വിഷയമാക്കാതെ, വികസന പ്രശ്നം ചർച്ച ചെയ്യാതാക്കാതെ, ഇവിടെ 3 ടൈമായിട്ട് UDFൻ്റെ MLA ആണ്. ഈ മണ്ഡലം നശിച്ചുപോയി. ഇവയെല്ലാം ഉദാഹരണം ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ ഓരോന്ന് പറയാം. ഈ മണ്ഡലത്തിൽ വികസനം മുരടിച്ചു പോയി. 2 ടൈമായിട്ട് ഈ നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. നഗരവും മുരടിച്ചു പോയി. ഈ കാര്യങ്ങൾ, വികസനവും ജനങ്ങളുടെ ജീവിത പ്രശ്നമല്ലേ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കേണ്ടത്? അതിന് പകരം മഞ്ഞപ്പെട്ടി നീലപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം നടക്കും? ഞങ്ങളതിലില്ല. ഞങ്ങൾ മനുഷ്യൻ്റെ ജീവിത പ്രശ്നം ചർച്ച ചെയ്യാനാണ് നിൽക്കുന്നത് തെരഞ്ഞെടുപ്പിൽ. വോട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർലി 100% പൊളിറ്റിക്കൽ മാറ്ററാണ്. പൊളിറ്റിക്സ് തന്നെയാവണം തെരഞ്ഞെടുപ്പിൽ ചർച്ച. എന്തായാലും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടത് പ്രധാനമായിട്ടും ഈ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ തന്നെ ആകണമെന്നാണ് NN കൃഷദാസ് പറയുന്നത്. അല്ലാതെ ഈ പെട്ടി ചർച്ചകളല്ല ചർച്ചയാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. വിപിൻ സി വിജയൻ പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഈ പെട്ടി വിവാദം തെളിയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് CPIM ചുവടുമാറുകയാണോ? വേണു, ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജീവമായി നിൽക്കുന്ന ഒരു ചർച്ചയിലാണ് CPIMന്റെ ഒരു സംസ്ഥാന സമിതി അംഗം തന്നെ അതിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ഇപ്പോൾ NN കൃഷദാസ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വയ്ക്കുന്നത് രാഷ്ട്രീയ ചർച്ചകളാണ് വേണ്ടത്, ഒപ്പം ഈ പെട്ടി ചർച്ചകളിലേക്ക് പോകരുത് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ കള്ളപ്പണമാണ് എന്ന് തെളിയിക്കുന്ന ഓരോ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ CCTV വിഷ്വലുകൾ CPIMന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് പുറത്തേക്ക് വിടുന്നത്. അങ്ങനെ ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും സ്വന്തം വസ്ത്രങ്ങളാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഓരോ കാര്യങ്ങളും അതിനെ എതിരായിട്ടുള്ള ഓരോ ദൃശ്യങ്ങൾ, അതായത് സ്വന്തം വാഹനത്തിലല്ല ഇവിടെ നിന്നും കോഴിക്കോടേക്ക് പോയത്, 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ സംഭവിച്ചു, അതിന്റെ ഗ്രേ കാർ എവിടെ നിന്ന് വന്നു, അതുപോലെ തന്നെ 2 പെട്ടികൾ ഉണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ സജീവമാക്കി ഇവിടുത്തെ CPIM പ്രവർത്തകർ, CPIMന്റെ നേതാക്കൾ സ്ഥാനാർത്ഥി തന്നെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ NN കൃഷദാസിന്റെ ഭാഗത്ത് നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പുറത്തേക്ക് വരുന്നത്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ടത് എന്നുള്ളതുമാണ്. അന്ന് തന്നെ ഈ CPIMനകത്ത് ഇത് കുറച്ചുകൂടി അവധാനതയോടുകൂടിയായിരുന്നു വേണ്ടിയിരുന്നു ഇത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള അഭിപ്രായം വന്നിരുന്നു. അന്ന് ഇത് UDFന് കുറച്ച് ഗുണകരമാകുന്ന രീതിയിലായി അന്നത്തെ രാത്രിയിലുള്ള കാര്യങ്ങൾ എന്നുണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളതൊക്കെ CPIMന്റെ ഒരു വിഭാഗം തന്നെ ഉള്ളിൽ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ NN കൃഷദാസ് കൂടി ഈ ഒരു ഘട്ടത്തിൽ രംഗത്തേക്ക് വരുന്നത്. ഇത് സജീവമായി ചർച്ചയാക്കേണ്ട, അല്ലെങ്കിൽ ഈ പെട്ടിയിലല്ല ചർച്ച വേണ്ടത്, രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് തിരിയണം എന്ന് പറയുമ്പോൾ CPIMന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ള ഒരു സൂചന തന്നെയാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കാരണം ഈ പെട്ടിയിൽ കള്ളപ്പണമാണ് എന്ന് തെളിയിച്ചു എന്നൊരു വെല്ലുവിളി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഷാഫി പറമ്പിലായാലും UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തെളിയിച്ചിരുന്നു. ഹോട്ടലിലേക്ക് പിന്നെ വസ്ത്രങ്ങൾ കൊണ്ടുവരുന്നത് ഒരു ട്രോളി ബാഗിൽ തന്നെ ആയിരിക്കില്ലേ എന്ന് വളരെ ലാഘവത്തോടുകൂടിയായിരുന്നു ചോദിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ട് വന്ന ദൃശ്യങ്ങൾ ഇതിനെ കുറച്ച് ഘടകവിരുദ്ധമായിട്ടുള്ളതായിരുന്നു. കാരണം 2 വാഹനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോയതിൽ ഉണ്ടാവുന്നു.
ഒപ്പം തന്നെ അതിൽ വെക്കുന്ന പെട്ടി രണ്ട് പെട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ വരുന്നു. അങ്ങനെ സ്വന്തം വസ്ത്രമാണെങ്കിൽ സ്വന്തം വാഹനത്തിലല്ലേ അത് വെക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. ഇത്തരത്തിൽ ഒരു ഇവിടെ ഇപ്പോ എൻ എൻ കൃഷ്ണദാസ് പ്രതികരിക്കുമ്പോ സ്വാഭാവികമായും ഈ ട്രോളി വിവാദം ഗൗരവമുള്ളതാണ്, അതിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു വിഷയങ്ങളുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടാം. അങ്ങനെ ചെയ്യാതെ മഞ്ഞപ്പെട്ടി നീലപ്പെട്ടി എന്ന് പറയുക വഴി ഇതിനെ നിസ്സാരവൽക്കരിക്കുകയല്ലേ കൃഷ്ണദാസ്? അങ്ങനെ വരുമ്പോൾ അത് ഈ എം പി രാജേഷിനായാലും ഈ ഇ എൻ കൃഷ്ണദാസിനായാലും ഒക്കെയുള്ള എതിരെയുള്ള ഒരു പരാമർശം എന്ന നിലയിലേക്ക് കൂടെ വ്യാഖ്യാനിക്കപ്പെടില്ലേ? അതെ, പാലക്കാട്ടെ സി പി എം നേതാക്കൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ അന്ന് രാത്രി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊരു കുഴൽപ്പണ വിവാദമാണ്. അത് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത് 150 വരുന്ന കോൺഗ്രസിന്റെ ബൂത്തുകളിലേക്ക് 30,000 വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി വന്ന പണമാണ് എന്നുള്ളത് വളരെ ആധികാരികമായി തന്നെ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. അത്തരം ഒരു ആരോപണങ്ങൾ കടുത്തു വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത് മൊഴിയെടുക്കുന്നതോടുകൂടി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളത് പറയുന്നു. എം പി രാജേഷ് ആയാലും ഇത് കുഴൽപ്പണമാണ് ഈ വന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ പെട്ടി വിവാദത്തിലല്ല നിങ്ങൾ ചുറ്റിത്തിരിയേണ്ടത്, പകരം രാഷ്ട്രീയമായിട്ട് പോകണം എന്നുള്ളത് ഈ നേതാക്കളോട് എന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രവർത്തകരോട് പറയുന്ന വിധം തന്നെ ഇപ്പോൾ എൻ എൻ കൃഷ്ണദാസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. തീർത്തും ഇതൊരു പാർട്ടി നിലപാടാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി ഇതിന്റെ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളും ചലനങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യവും സംശയമില്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞു വെക്കുമ്പോൾ ഇതുവരെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതിൽ നിന്ന് പെട്ടെന്ന് ഇത് മാറാനുണ്ടായ ഒരു കാരണം എന്താണ് എന്നൊരു ഒരു ചോദ്യം തന്നെയുണ്ട്. പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാവുന്ന ഒന്നല്ല ഇത്. പെട്ടി വിവാദം വേണ്ട എന്നുള്ളത് തന്നെ ഒരു സംസ്ഥാന സമിതി അംഗം ഇവിടെ പറയുകയാണ്. ഇതിന് തുടർച്ചലനം ഉണ്ടാകുമെന്നുള്ളതും തീർച്ചയാണ്. വേണു വിപിൻ കൃഷ്ണദാസ് സംസ്ഥാന സമിതി അംഗമാണ്, താൻ പറയുന്നത് പാർട്ടി നിലപാടാണ് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ മാധ്യമങ്ങളോട് അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു സങ്കോചവും ഇല്ലാതെ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ റെയ്ഡ് വിവാദം എന്ന് പറയുന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയേക്കും, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇനി പോകേണ്ടതില്ല എന്ന് പാർട്ടി ജില്ലാ നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിൻ്റെ തന്നെ നിലപാടായി ഇതിനെ കാണാമോ? കൂടാതെ ആ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം ചുമതല വഹിക്കുന്ന ഒരാൾ കൂടിയാണ് കൃഷ്ണദാസ്, അതുകൊണ്ട് പ്രചാരണ വിഷയങ്ങളിൽ ഏതിലാണ് ഊന്നേണ്ടത് എന്നൊരു തിരുത്തൽ കൃഷ്ണദാസ് ജില്ലാ നേതൃത്വത്തിന് തന്നെ നൽകുകയല്ലേ ഈ പ്രതികരണത്തിലൂടെ? വിവാദം കൂടുതലായി ചർച്ച ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു പ്രതികൂല ഘടകമായി തീരും എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ ഭാഗം കൂടിയാണ് ഇന്നിപ്പോൾ എൻ എൻ കൃഷ്ണദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്നത്. അത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിൽക്കുന്ന ഒരു പടലപ്പിണക്കമുണ്ട്. ഐ ഗ്രൂപ്പുകാർ ഇപ്പോൾ കെ കരുണാകര വിഭാഗം ഒക്കെ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നോമിനിയായി വെച്ചതിന് പുറകെ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, പല പല മണ്ഡലം സെക്രട്ടറിമാരുൾപ്പെടെയുള്ളവർ പാർട്ടി മാറുന്ന സാഹചര്യം, എല്ലാവരും തന്നെ ഷാഫി പറമ്പിലിനെ കോക്കസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു പടലപ്പിണക്കം കോൺഗ്രസിനകത്ത് തന്നെ രൂപപ്പെട്ടു വരുന്നു. ആ വോട്ടുകളെല്ലാം തന്നെ ഡോക്ടർ പി സരിന് അനുകൂലമാകുമെന്നുള്ളത് പ്രതീക്ഷിച്ചും സി പി എം കേന്ദ്രങ്ങൾ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു ട്രോളി ബാഗിൽ പണം കൊണ്ടുവരുന്നു എന്നുള്ളൊരു വിവാദം ഉണ്ടാകുന്നത്. ഇത് കോൺഗ്രസുകാർ ഇത് കരുതിക്കൂട്ടി തന്നെ വനിതാ നേതാക്കളുടെ മുറിയിൽ പോലീസ് കയറുകയായിരുന്നു, അതിക്രമം. ചോദിച്ചതിതാണ്, ഈ കാര്യത്തിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നിരന്തരമായി എല്ലാ മാധ്യമങ്ങളോടും ഒരു സങ്കോചവും ഇല്ലാതെ കൃഷ്ണദാസ് പ്രതികരിക്കുന്നത് പാർട്ടി ജില്ലാ നേതൃത്വം ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിനെ തിരുത്തലാണോ? അതാണ് ചോദ്യം. അതെ, തീർച്ചയായിട്ടും ഇതൊരു തിരുത്തൽ തന്നെ. ഒരു തിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇ എൻ സുരേഷ് ബാബു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ പറഞ്ഞത് ഈ ഒരു ഇത് കുഴൽപ്പണമാണ്, ഇത് വന്നിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന പ്രവർത്താണ്, അത് വ്യക്തമായി തന്നെ തെളിയിക്കണം. ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വിടുന്നത്, അല്ലെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിവരങ്ങളെ സംബന്ധിച്ചിട്ടെല്ലാം തന്നെ നൽകുന്നത് സി പി എം കേന്ദ്രങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇതൊരു സജീവ ചർച്ചയാക്കി നിർത്തുമ്പോൾ തന്നെയാണ് എൻ എൻ കൃഷ്ണദാസ് പറയുന്നത് ഇതല്ല സജീവ ചർച്ചയാക്കേണ്ടത്, ഈ പെട്ടി നീലപ്പെട്ടി ചുവന്ന പെട്ടി എന്ന് പറഞ്ഞുകൊണ്ടല്ല മുന്നോട്ട് പോകേണ്ടത് എന്ന് തന്നെയാണ്. അതിനുള്ള കാരണമാണ് ഈ പറഞ്ഞത്, അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ കുറച്ചുകൂടി ഒന്നിക്കാൻ ഇടയാക്കുന്നു ഈ ചർച്ച എന്നുള്ളതിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു വിഭാഗം സി പി എമ്മിനകത്ത് തന്നെ കരുതുന്നുണ്ട്. കാരണം എ ഐ ഗ്രൂപ്പുകളുടെ വോട്ടുകൾ അതെല്ലാം തന്നെ ഒന്നിപ്പിക്കാൻ ഈ എസ് പി ഓഫീസ് മാർച്ചിലൂടെയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കെ സുധാകരന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ശുക്രദിശയാണ്, കാരണം ഏതെങ്കിലും രീതിയിൽ ഒരു വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാലക്കാട്
സി പി എം ജില്ലാ നേതൃത്വത്തിൽ ട്രോളി വിവാദത്തിൽ പ്രകടമായ ഭിന്നത വരികയാണ്. നേരത്തെ സരിന്റെ പ്രതികരണമാണ് ജില്ലാ നേതൃത്വത്തെ വെട്ടിലാക്കിയത്. എങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞൊരു ന്യായീകരണം ഇ എൻ സുരേഷ് ബാബു മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കൃഷദാസാണ് ഈ രൂപത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അത് പ്രതിരോധിക്കാൻ ഈ ജില്ലാ നേതൃത്വത്തിന് സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്ക് അടക്കം ബുദ്ധിമുട്ടേണ്ടി വരും. മാത്രമല്ല പ്രതിപക്ഷം എൻ എൻ കൃഷദാസിൻ്റെ പ്രതികരണം എങ്ങനെ ആയുധമാക്കുമെന്നതും പ്രധാനമാണ്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.